വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീമർ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ യൂത്ത് മൊബിലിറ്റി വിസയ്ക്ക് എങ്ങനെ അപ്ലൈ ആവുന്നുള്ളതാണ്. ആദ്യം തന്നെ ഈ വിസ എന്താണെന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞേക്കാം. യു കെ ഗവൺമെൻറ് ഇന്ത്യയിലെ യങ് പ്രൊഫഷണൽസിന് യൂത്ത്സിന് കൊടുക്കുന്ന ഒരു വിസയാണ്. അതും 2 വർഷത്തെ ഫ്രീ വിസയാണ്. നമുക്ക് അവിടെ പോയിട്ട് 14 hours വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു വിസയാണ്. ഇതിന് നമ്മൾ വേറെ പൈസ കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഫ്രീ വിസയാണ്. ഇതിന് നമ്മൾ അക്കൗണ്ടിൽ എമൗണ്ട് കാണിക്കണം എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഇയർലി 3000 വിസാസാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ബാലറ്റ് സിസ്റ്റമാണ്. നമ്മൾ അപ്ലൈ ചെയ്താൽ പോലും കിട്ടണമെന്നില്ല. പക്ഷേ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 2 weeks അറിയാം നമുക്ക് നമ്മൾ സെലക്റ്റഡ് ആയോ. അതായത് നമ്മളൊരു ലോട്ടറി എടുക്കണ പോലെ, ജസ്റ്റ് ലോട്ടറി എടുക്കണ പോലെ ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് ഇടുക. അപ്പോൾ അതിനകത്ത് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ വിത്തിൻ 2 weeks നമുക്ക് മെയിൽ വരും. അപ്പോൾ ഈ ഒരു വിസയ്ക്ക് ഈ ബാലറ്റ് സിസ്റ്റത്തിൽ ഒരു 2600 വിസാസ് ഓൾറെഡി കഴിഞ്ഞു. അത് ജസ്റ്റ് ഫെബ്രുവരി ആ ഒരു ടൈമിലായിരുന്നു. ഇപ്പോൾ ബാക്കി 400 visa ഈ വർഷത്തിലെ ഉള്ളത്. ആ വിസയ്ക്ക് വേണ്ടി എങ്ങനെ അപ്ലൈ ആണെന്നുള്ളതാണ്. ഇതിപ്പോൾ നെക്സ്റ്റ് ഇയറും ഉണ്ടാവും. ഇത് ഏത് ഇയറിലായാലും അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് മനസ്സിലാവും. ജസ്റ്റ് ഒരു 5 minutes ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. ജസ്റ്റ് പാസ്പോർട്ട് ഒന്ന് സ്കാൻ ചെയ്ത് ഫോണിൽ സ്കാൻ ചെയ്തിട്ട് വച്ചേക്കാം. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. പാസ്പോർട്ട് എടുത്ത് തന്നെ വെച്ചേക്കാം. പിന്നെ ജസ്റ്റ് നമ്മുടെ ഫോൺ നമ്പേഴ്സ് ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം സമയങ്ങളേതെ. അപ്പോൾ ഈ ഒരു പേജിലേക്ക് വരേണ്ട ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തേക്കാം. അതിനുവേണ്ടി വേറെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേജിലേക്ക് വരും. ഈ വെയിറ്റിംഗ് ടൈം കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേര് ഇങ്ങനെ ബാലറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വെയിറ്റിംഗ് ടൈം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നേരെ താഴെ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് അക്കൗണ്ടുണ്ട്. ആ ഒരു ക്രിയേറ്റ് അക്കൗണ്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരിക. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം നമുക്കാണെന്നുള്ളതുകൊണ്ട് നമ്മൾ മൈ സെൽഫ് കൊടുക്കുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ നാഷണാലിറ്റിയാണ് ചോദിച്ചേക്കണത്. നമ്മുടെ നാഷണാലിറ്റി കൊടുക്കുക. ഇന്ത്യൻ ആണ്, ഫോർ ഇന്ത്യൻസ് ഓൺലി ആണ്. എന്നാൽ പോലും നാഷണാലിറ്റി എടുത്ത് ചോദിക്കും. ഈ ഒരു യു കെ വിയുടെ വെബ്സൈറ്റിലേക്ക് അപ്ലൈ ചെയ്യണതായതുകൊണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസാണ് ഈ ഒരു ഇവിടെ എൻ്റർ ചെയ്യേണ്ടതെന്നുള്ളത്. പാസ്പോർട്ട് നമ്പർ നമ്മുടെ പാസ്പോർട്ടിൻ്റെ പുറകുവശത്ത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. പിന്നെ വീണ്ടും നമ്മുടെ കൺട്രി ചോദിച്ചിട്ടുണ്ട്. കൺട്രി ഓഫ് ഇഷ്യൂ ആണ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റാണ്. അതും നമ്മുടെ പാസ്പോർട്ടിൻ്റെ ലാസ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്താണ് ചോദിച്ചേക്കണേ. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ പ്രൂഫായിട്ട് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് എന്തെങ്കിലും കൊടുക്കാം. നമ്മൾ പാസ്പോർട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പാസ്പോർട്ട് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് പാസ്പോർട്ട് നമ്പർ ചോദിക്കും വീണ്ടും. അപ്പോൾ പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുക്കാം. വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വീണ്ടും ചോദിക്കും. വേരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി പാസ്പോർട്ടാണ് കൊടുത്തത്, അതുകൊണ്ടാണ്. വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും ചോദിക്കുക. അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ ഇമെയിൽ ഐഡിയിലേക്ക് OTP വരും. അതുകൊണ്ട് ആ ഒരു ഇമെയിൽ ഐ ഡി വർക്കിംഗ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി കൊടുക്കുക. ആ ഇമെയിൽ ഐഡിയിലേക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് വന്നേക്കണ ആ ഒരു നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഞാൻ ഓൾറെഡി ഫെബ്രുവരി ആ ഒരു ടൈമിൽ ഇതിലേക്ക് അപ്ലൈ ബാലറ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ബാലറ്റ് കാണിക്കും. ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻ്റെ ബാലറ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ് മോളി കാണിച്ചേക്കണം. അപ്പോൾ അതിൽ കണ്ടിന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇപ്പോൾ ആദ്യത്തെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും കണ്ടിന്യൂ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഒരു പേജിലേക്ക് വരുമ്പോൾ കണ്ടിന്യൂ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഐഡൻറ്റിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പ് ഈ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോം ഒന്ന് ചുമ്മാ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. ഇതിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇമെയിൽ ഐ ഡി ആണ് കൊടുക്കേണ്ടത്. അത് വർക്കിംഗ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി കൊടുക്കാൻ ശ്രമിക്കുക. യു ഡെയിലി യൂസ് ചെയ്യണം. അതിലാണ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരിക. നമ്മൾ സെലക്ട് ആയെങ്കിൽ അതിലേക്കാണ് വരിക ആ മെയിൽ. നമ്മുടെ ഏജും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ബിലോ 18 ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുക.
അപ്പോൾ എവിഡൻസ് ഐഡൻറ്റിഫിക്കേഷൻ എവിഡൻസ് പ്രൂഫ് അപ്ലോഡ് ചെയ്യലാണ്. അതായത് നമ്മൾ പാസ്പോർട്ട് സെലക്ട് ചെയ്ത് അപ്പോൾ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ RMB താഴെ ആയിരിക്കണം, JPG ഫോട്ടോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ PDF അല്ലെങ്കിൽ PNG ഫോർമാറ്റിലൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിലേതെങ്കിലും ഒരു ഫോർമാറ്റ് ബിലോ 6 MB അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് പാസ്പോർട്ട് സ്കാൻ ചെയ്ത് മൊബൈലിൽ തന്നെ സ്കാൻ ചെയ്താൽ മതി, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചു, അത് അപ്ലോഡ് കൊടുത്തു. അപ്പോൾ 2-3 തവണ ഇങ്ങനെ അപ്ലോഡ് കണ്ടിന്യൂ കൊടുക്കാനുണ്ട്, അത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എവിഡൻസ് അപ്ലോഡായി കഴിഞ്ഞു, ഇനി ലാസ്റ്റായിട്ട് സബ്മിറ്റാണ്, ഇതെല്ലാം സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കൺഫേം ആൻഡ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബാലറ്റ് സിസ്റ്റത്തിലേക്ക് എൻ്റർ ആവാൻ. ഇനി 2 വീക്സിനുള്ളിൽ നമുക്ക് മെയിൽ വരും, നമ്മൾ സെലക്ട് ആയോ റിജക്റ്റ് ആയോ എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ സെലക്ട് ആയെന്നുള്ള മെയിൽ വരും. അപ്പോൾ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബാലറ്റ് സിസ്റ്റത്തിൽ എൻ്റർ ആവണം എന്നുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.